കുമിളിയിൽ നിന്ന് 25 കിലോമീറ്റർ വടക്ക് തേക്കടി മൂന്നാർ ഹൈവേയിൽ വളരെ മനോഹരമായ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, വണ്ടൻമേട്. ഇതാണ് ഇവിടുത്തെ പഴയ വില്ലേജ് ഓഫീസ്. പുതിയ വില്ലേജ് ഓഫീസിന്റെ വരവോടെ ഇതിപ്പോൾ ഒരു മ്യൂസിയം ആക്കിയിട്ടുണ്ട്. ഈ കൊച്ചു മ്യൂസിയത്തിൽ ഇപ്പോൾ ധാരാളം അക്കൗണ്ട്സുകളാണ് ഉള്ളത്. കൂടുതൽ കുറവ്, പാട്ടമാറ്റ കണക്ക്, ഭൂമി പതിപ്പ് അക്കൗണ്ട്, ഭൂസംരക്ഷണ നിയമം അക്കൗണ്ട്, പുതുകുടിശ്ശിക അക്കൗണ്ട്, കുടിശ്ശിക, തണപ്പേർ, നാൽവഴി, അധിക വരവ് അക്കൗണ്ട്, ഒട്ടക കണക്ക്, നിർത്തൽ കുറവ്, മുതൽ പിരിവ് ബാക്കി, തവണ മുടക്കം, ക്യാറ്റൽ അക്കൗണ്ട്, ജാതി സർട്ടിഫിക്കറ്റായി ശുപാർശ ചെയ്ത ഭൂനികുതിക്കായുള്ള അക്കൗണ്ട്, കെട്ടിട നികുതി, ആവർത്തന നികുതി, ജലസേചന നികുതി, റവന്യൂ റിക്കവറി ലാൻഡ്. ദിനം പ്രതി ഒത്തിരി ആൾക്കാരാണ് ഇവിടെ വന്ന് സന്ദർശിച്ചു പോകുന്നത്. പഠന ആവശ്യത്തിനും ഗവേഷണങ്ങൾക്കും ഒക്കെ വേണ്ടി ഇവിടെയുള്ള ജീവനക്കാർ ആവശ്യാനുസരണം ഇത് തുറന്നു കൊടുക്കും. മാത്രമല്ല, ഇവർ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ നമുക്ക് വിശദീകരിച്ചും തരുന്നു. പൊതുജനക്ഷേമം, പരാതികൾ പരിഹരിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലാൻഡ് റവന്യൂ വകുപ്പ് സംസ്ഥാനത്തെ പൗരന്മാരുമായി വളരെ അടുത്ത ആശയവിനിമയം നടത്തുന്നു. വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ പൗരന്മാരുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. സർക്കാരിന്റെ കീഴിലുള്ള ഏറ്റവും വലിയ വകുപ്പാണിത്. 19,000-ൽ അധികം ജീവനക്കാരുടെ ഇത് എല്ലാ വകുപ്പുകളുടെയും മാതാവ് എന്നും അറിയപ്പെടുന്നു. അടിസ്ഥാന നികുതി പിരിവ്, തോട്ടം നികുതി, കെട്ടിട നികുതി മുതലായവ, ഭൂമി ധാതു സംരക്ഷണം, സെൻസസ് തിരഞ്ഞെടുപ്പ്, പ്രകൃതിക്ഷോഭ പ്രവർത്തനങ്ങൾ, പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കൽ, ക്രമസമാധാനം, സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയവയാണ് പ്രധാന ചുമതലകൾ. സംസ്ഥാനത്തിന്റെ ദൈനംദിന ഭരണവും പൗരന്മാരുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളുമായി വകുപ്പ് നേരിട്ടോ അല്ലാതെയോ ഇടപെടുന്നു. ഇവിടെ ഒരുപാട് നോട്ടീസുകൾ ഇരിക്കുന്നത് കാണാം. ഇത് പണ്ടൊക്കെ ഓൺലൈൻ സംവിധാനമോ കമ്പ്യൂട്ടർ സംവിധാനമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതലും നോട്ടീസിലും പേപ്പറിലും ഒക്കെ ഡയറക്റ്റ് ആയിട്ടായിരുന്നു എല്ലാവരും കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഓൺലൈനിന്റെ വരവോടുകൂടി നോട്ടീസിന്റെ ആവശ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടൻമേട് വില്ലേജ് ഓഫീസ് ഹൈറേഞ്ചിലെ ആദ്യകാലത്തെ വില്ലേജ് ഓഫീസാണ്. 1893-ൽ തിരുവിതാംകൂർ മഹാരാജാവ് പണികഴിപ്പിച്ചിട്ടുള്ള കെട്ടിടമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വില്ലേജ് ഓഫീസിന്റെ കീഴിൽ കട്ടപ്പന, അയ്യപ്പൻകോവില്, ആനവിലാസം, ചക്കുവള്ളം, കരുണാപുരം, പാമ്പാടുംപാറ ഇത്രയും വില്ലേജ് ഓഫീസ് ഇപ്പോൾ അടങ്ങിയിരിക്കുന്ന ഏരിയ മുഴുവൻ വണ്ടൻമേട് വില്ലേജിന് കീഴിലായിരുന്നു. അതിനുശേഷമാണ് പുതിയ പുതിയ ഓഫീസുകളൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് എടുത്തു പറയത്തക്ക കാര്യം, ഇതിനകത്തൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ഈ വില്ലേജ് ഓഫീസ് തുടങ്ങിയ കാലം മുതലുള്ള ചരിത്ര രേഖകളൊക്കെ പലതും അതിനകത്തുണ്ട്. അതോടൊപ്പം ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്ക് പിന്നീട് അത് കളക്ടറേറ്റിലോ മറ്റോ മാറ്റുകയുണ്ടായത്. ആ തോക്കിന്റെ ഉപയോഗം അന്നത്തെ കാലത്ത് ഇതിന്റെ പണം ഇടപാടുകൾക്കൊക്കെ ആയിട്ട് പേരുമേട്ടിലും അല്ലെങ്കിൽ ദേവികുളത്തും ഒക്കെ പോകുന്ന സമയം ഒരു കാവലിന് വേണ്ടിയിട്ട്, ഒരു കരുതലിന് വേണ്ടിയിട്ട് മാത്രമാണ് അന്നത്തെ കാലത്ത് ആ തോക്ക് ഉപയോഗിച്ചിരുന്നത്. വേറെ ഒരു വില്ലേജ് ഓഫീസിനും തോക്ക് ഉണ്ടായിരുന്നില്ല. ആ മ്യൂസിയം നിങ്ങൾ കണ്ടിരുന്നു, അതിനകത്ത് ഒത്തിരി ചരിത്ര രേഖകളുണ്ട്. അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ തൊട്ടു മുകളിലുള്ള കെട്ടിടം വണ്ടൻമേടിന്റെ ആദ്യത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു.
എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ അവിടെ പോയി മരുന്നുമൊക്കെ മേടിക്കുമായിരുന്നു. അതിനുശേഷം ഇവിടെ സ്ഥലം പരിമിതി മൂലം പുറ്റടിയിലേക്ക് മാറ്റപ്പെട്ടു ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതിനുശേഷം ആർ ഐയുടെ കെട്ടിടമാണ് ഓഫീസായി അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജഭരണകാലത്ത് കുതിരയെ കൊണ്ടുവന്ന് കെട്ടുന്ന ഒരു കുതിരാലയം ഇതിന്റെ പുറകുവശത്തുണ്ട്. ആ കുതിരാലയം മഹാരാജാവായാലും ശരി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരികൾ കുതിരപ്പുറത്താണെന്ന് വന്നുകൊണ്ടിരുന്ന വാഹനങ്ങളോ അല്ല മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് കുതിരയെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ട് ഇവിടെയായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മഴവാഹിനിയുണ്ട്. നമുക്കിവിടെ മഴ പെയ്യുന്നത് എടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ അളവ് അറിയുന്നതിന് വേണ്ടി മുണ്ടക്കയത്ത് നിന്നും ആളുകൾ അതിൻ്റെ അധികാരപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് അതിൻ്റെ മഴ എത്ര ശതമാനം പെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ അളവും ശേഖരിക്കുന്നുണ്ട്. ഇതിനു മുഴുവൻ ഇന്നത്തെ കാലം മുതലുള്ള തൂക്കുവരെ ചെയ്തിട്ടുള്ള റെക്കോർഡുകളാണ് ഇതുപോലെ തന്നെ ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. ഇതുപോലെ അപേക്ഷ മേടിച്ച് അന്ന് തണ്ടപ്പേര് ചേർത്ത് കാരടച്ച് രസീത് കൊടുക്കുന്ന പോലെ ഇന്ന് അത് തണ്ടപ്പേര് ചേർത്തതെല്ലാം കമ്പ്യൂട്ടറിലായെന്നുള്ളതുകൊണ്ടും ഇത് പഴയകാലത്ത് ആദ്യകാലം മുതലുള്ള തൂക്കുവരവിന് തന്നിട്ടുള്ള അപേക്ഷകളാണ് ഇതെല്ലാം. അപേക്ഷകളും ഇവിടുന്ന് ഓഫീസർമാർ എഴുതിയിട്ടുള്ള റിപ്പോർട്ട് അതിൻ്റെ അനുസരിച്ചുള്ള രേഖകളാണ് ഇതെല്ലാം. 1893 മുതലേണ്ട 62 വില്ലേജ് ഓഫീസർമാർ ജോലി ചെയ്തിട്ടുള്ള ഒരു ഓഫീസാണിത്. ഇതിനൊന്നും ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ 63-ാമത്തെയാണ്. 65 അടുത്ത് വില്ലേജ് ഓഫീസർമാർ ജോലി ചെയ്തിട്ടുള്ള ഒരു വില്ലേജ് ഓഫീസർ. തൊട്ടപ്പുറത്തുള്ളതെല്ലാം വില്ലേജ് ഓഫീസർമാർ റവന്യൂ ഇൻസ്പെക്ടർമാരൊക്കെ താമസിക്കുന്ന ഓഫീസുകൾ തൊട്ടടുത്തിലാണ് ഇന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ അധികാരത്ത് താമസിച്ചുകൊണ്ടിരുന്ന. അതുപോലെ തന്നെ ആക്റ്റീവ് ആയിരുന്നു വട്ടൻപാട്. കട്ടപ്പനയും പാമ്പാടും പാറയും കരുണാപുരവും ചക്കുളവും ഒക്കെ വന്നതിന് ശേഷമാണ് ഇവിടുന്ന് ഈ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കുറഞ്ഞപ്പോഴത്തേനും ഇവിടുന്ന് അവരെല്ലാം മാറിപ്പോയി. ഉദ്യോഗസ്ഥന്മാർ വരുമ്പോഴും ഇവിടെ അതിനനുസരിച്ച് ഓർഡേഴ്സ് താമസിച്ചുകൊണ്ടിരുന്നവരെല്ലാം പോയി. അങ്ങനെയാണ് കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ തന്നെ അനുയാനപ്പെട്ടു പോയി. ആളുകൾ മാസം ഒന്നും ഇല്ലാത്തവർ അനുയാനപ്പെട്ടു പോയില്ല. എന്നാലും ഇന്ന് നല്ല കെട്ടിടങ്ങളാണ് അതൊക്കെ. അതൊക്കെ അങ്ങോട്ട് സർക്കാർ അത് മെയിൻ്റനൻസ് ചെയ്ത് അത് എന്തെങ്കിലുമൊക്കെ ക്വാർട്ടേഴ്സായിട്ട് അതൊന്നും വേണ്ട കുറെ കൂടിയൊക്കെ ഭംഗിയാക്കി എടുക്കുക. അതൊക്കെ നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹോം സ്റ്റേ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ ഇതിൻ്റെ നല്ല എഞ്ചിനീയറെ കൊണ്ടുവന്ന് സർക്കാർ തന്നെ എഞ്ചിനീയറെ കൊണ്ടുവന്ന് ഇതിൻ്റെയൊക്കെ ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് ആ ഐഡിയ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സർക്കാരിലേക്ക് നല്ലൊരു വരുമാനവും കിട്ടും. പ്രത്യേകിച്ച് വണ്ടമ്മയെന്ന് പറയുന്നത് തൊട്ടടുത്ത് ഉള്ള ഫോറസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന്, ഇതൊക്കെ തന്നെ ഈ ഇത്രയും കാലം പഴക്കമുള്ള സ്ഥലങ്ങളാണ് വണ്ടമ്മേട്. ആദ്യകാലത്ത് വണ്ടമ്മേട് പോലീസ് സ്റ്റേഷനൊക്കെ ആദ്യം വണ്ടമ്മേട്ട് കുമിളി കഴിഞ്ഞാൽ പിന്നെ വണ്ടമ്മേട് ഉള്ളതായിരുന്നു. അങ്ങനെ ഒത്തിരി ചരിത്രമുള്ള ഒരു സ്ഥലം വണ്ടമ്മേട്. ഒരു കാലത്ത് വണ്ടമ്മേട്ടിലേക്ക് സാധനം മേടിക്കാനായിട്ട് കട്ടപ്പനയിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാർ വന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് കട്ടപ്പന ഇല്ല, കട്ടപ്പന ഉണ്ട്, സ്ഥലമുണ്ട്, പക്ഷെ കട്ടപ്പന ഇന്നത്തെ പോലെ അല്ലെങ്കിൽ ഒരു 25 മുമ്പുള്ള ഒരു ടൗൺ ഒന്നും അല്ലായിരുന്നു. അന്ന് വണ്ടൻമേട്ടിലേക്ക് അവിടെയുള്ള കർഷകരെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ, അതായത് വാഴക്കൊല അതുപോലെയുള്ള പല പച്ചക്കറി സാധനങ്ങളെല്ലാം വെട്ടിച്ചുമന്ന് ഇവിടെ കുന്തളംപാറ വഴി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വണ്ടൻമേട് പഞ്ചായത്തിനോട് ചേർന്നൊരു വലിയ കെട്ടിടമുണ്ട്. ആ കെട്ടിടം അന്ന് ഇവിടുത്തെ ചന്തയായിരുന്നു. ഈ ചന്തയെ കൊണ്ട് കൊടുത്തിട്ട് പിറ്റേ ദിവസം ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് കട്ടപ്പനയ്ക്ക് പോകുന്ന ഒരു കാലഘട്ടം വണ്ടമ്മേടിനുണ്ടായിരുന്നു. അത്രയധികം ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ് വണ്ടൻമേട്. വണ്ടൻമേട് വില്ലേജ് ഓഫീസ് ഒത്തിരി ചരിത്രമുള്ള ഒരു വില്ലേജ് ഓഫീസാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം ഒരു കാരണവശാലും പൊളിച്ചു നീക്കപ്പെടാതെ ഇത് അതിന്റെ മെയിൻ്റനൻസും ഒക്കെ ചെയ്ത് ഒരു മ്യൂസിയം പോലെ ഒരു പുരാവസ്തു പോലെ സൂക്ഷിക്കണം എന്നുള്ളതാണ് വണ്ടൻമേട് നിവാസികളായിട്ടുള്ള ആളുകളുടെയും
ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ അഭിപ്രായം. അങ്ങനെ ഈ കൊച്ചു മ്യൂസിയവും കുതിരാലയവും വില്ലേജ് ഓഫീസും പഴയ ക്വാർട്ടേഴ്സും ഒക്കെ ചേർന്ന ഈ സ്ഥലത്തെ നമുക്ക് ചരിത്രമുണരുന്ന വണ്ടമ്മേടായി വിശേഷിപ്പിക്കാം.